ഹബീബായ തങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നവൻ മ്യൂസിക് പാട്ട് കേൾക്കൂല്ല. ഹബീബായ തങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നവൻ ഒരിക്കലും കോളർ ട്യൂൺ സിനിമയുടെ പാട്ടാക്കൂല്ല. എത്ര പേർക്കാണ് കോൾ വിളിക്കുന്നത്? അങ്ങോട്ട് കോൾ വിളിക്കുമ്പോ സാധാരണ റിംഗല്ല കേൾക്കാറുള്ളത്, സിനിമയുടെ പാട്ട് കേൾക്കുന്നു മോനെ. അത്തരക്കാര് കോളർ ട്യൂൺ ആക്ടിവേഷൻ ചെയ്തവരാണെങ്കിൽ അത് പിൻവലിച്ചോ, അല്ലെങ്കിൽ രണ്ട് തെറ്റാണ് നീ ചെയ്യുന്നത്. ഒന്ന്, നീ അതിലത് കയറ്റി എന്നത് തെറ്റാണ്. രണ്ടാമത്തത് മറ്റുള്ളവരെ മുഴുവനും നീ അത് കേൾപ്പിക്കുകയാണ്. രണ്ട് തെറ്റിന്റെ കുറ്റങ്ങളാണ് നീ ഏറ്റുവാങ്ങേണ്ടി വരിക. ഹബീബായ തങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നവൻ ഒരിക്കലും മ്യൂസിക് പാട്ട് കോളർ ട്യൂൺ ആക്കുന്ന. സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ പള്ളിയിലങ്ങ് നിസ്കരിക്കുമ്പോഴേക്ക് സൈലന്റ് ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പോഴേക്ക് നല്ല സിനിമയുടെ പാട്ട് വരുന്നു. പിന്നെ നിസ്കരിക്കുന്ന മുഴുവൻ ആളുകളെ ചിന്ത സിനിമയിലേക്കങ്ങ് പോയി. നീ സ്വന്തം പിഴച്ചൂന്ന് മാത്രല്ല, മറ്റുള്ളവരെ മുഴുവനും നീ പിഴപ്പിച്ചില്ലേ. ഹബീബായ തങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നവൻ ഒരിക്കലും അതിലേക്ക് ഇറങ്ങില്ല. കല്യാണത്തിന് തയ്യാറായി നിൽക്കുന്ന ചെറുപ്പക്കാരെ, ഹബീബായ തങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നവൻ കല്യാണ വീട്ടിൽ പെൺകുട്ടികളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കില്ല, ഡിജെ സംഘടിപ്പിക്കില്ല. ഇവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ബോളന്തൂർ പരിസരങ്ങളൊക്കെ നല്ല പഴമ നിലനിൽക്കുന്ന നാടാണ്. അല്ലാഹ് തനിമയങ്ങ് നിലനിർത്തി തരട്ടെ. സുരിബൈൽ ഉസ്താദ് ആത്മീയത പടുത്തുയർത്തിയ പരിസരങ്ങളാണ്. അല്ലാഹു അവിടുത്തെ മദദ് ഈ നാട്ടുകാർക്കും സാധുക്കളായ നമുക്കും അവിടുത്തെ മുഴുവൻ ശിഷ്യ സംഘങ്ങൾക്കും അല്ലാഹ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഡിജെ സംഘടിപ്പിക്കുന്ന, കല്യാണ വീട്ടിന്റെ തലേന്ന് പാട്ട് സംഘടിപ്പിക്കുന്ന, മൗലൂദ് സദസ്സുണ്ട്, ബുറുദയുടെ സദസ്സുണ്ട്, വാളിന്റെ സദസ്സുകൾ വരെയുണ്ട്. ഞാൻ കുറച്ചു മുമ്പ് ബെൽത്തങ്ങടി മദ്ദടുക്ക എന്ന സ്ഥലത്ത് അവിടെ ഒരാളുണ്ട്, സുന്നത്ത് ജമാഅത്തിന് നല്ല സ്നേഹിക്കുന്ന ഒരാള്, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളോട് നല്ല ശേഖരിക്കുന്നയാള്. അയാൾ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടെന്നോട് പറഞ്ഞു, എന്റെ രണ്ട് മക്കളുടെ കല്യാണമാണ്, തലേന്ന് ഉസ്താദ് രാത്രി ഒന്ന് വീട്ടിൽ വരണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ വല്ലതുമുണ്ടോ, ബുറുദയുണ്ടോ? അപ്പ പറഞ്ഞു, ബുറുദ ഒന്നുമില്ല, അതൊക്കെ പകൽ ഞങ്ങൾ മൗലുദോദാറുണ്ട്, രാത്രി ഒരു രണ്ട് മണിക്കൂർ ഉസ്താദ് വാളു പറയണോ? ഉൾക്കൊള്ളാൻ കഴിയോ? മംഗളത്തിന്റെ പൊരന്റെ തലേന്ന് രണ്ട് മണിക്കൂർ വാള്. ഇന്നാലില്ലായോ ഇന്നാലി രാജു. ഞാൻ കൊറേ അങ്ങ് ചിന്തിച്ചു പോയി, ഇനിയിപ്പൊ ആളെ കിട്ടുമോ റബ്ബേ, ആളെ കിട്ടുമോ? നമ്മളെ കണ്ടില്ല ചിരിക്കാനല്ലേ. കാരണം മംഗളത്തിന്റെ കല്യാണത്തിന്റെ തലേന്ന് രണ്ട് മണിക്കൂർ വാള് കേൾക്കാൻ ആരെ കിട്ടല. ഞാൻ അവിടെ നോക്കി, ഞാൻ അവരോട് ചോദിച്ചു, അതിന് ആളെ കിട്ടുമോ കേൾക്കാൻ? അവർ പറഞ്ഞു, നിങ്ങൾ വരികയാണെങ്കിൽ ആള് ഞങ്ങൾ സംഘടിപ്പിക്കും. പോയി നോക്കുമ്പോ അൽഹംദുലില്ലാഹ്, അദ്ദേഹത്തിന്റെ വീട്ടിന്റെ തൊട്ടടുത്ത ബിൽഡിംഗിന്റെ മുകളിൽ ഒരു സ്ഥലം അതിനു വേണ്ടി തയ്യാറ് ചെയ്തിരിക്കുന്നു. ഏകദേശം 500 പേര് അവിടെ ഒരുമിച്ചുകൂടി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയും വശങ്ങൾ വേറെയുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് ചില മുസ്ലിം വീടുകളിൽ കല്യാണത്തിന്റെ തലേന്ന് വിവാഹ പ്രായമെത്തിയ കാണാൻ ഭംഗിയുള്ള പ്രായമെത്തിയ പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റിയിട്ട് പാട്ടുപാടിപ്പിക്കുന്ന ഉപ്പമാരില്ലേ, ആ കല്യാണത്തിന് ബറക്കത്തില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ചിലപ്പോൾ അത് പാടില്ല എന്ന വിവരം ഇല്ലാഞ്ഞിട്ടായിരിക്കും ചെയ്തത്, അല്ലെങ്കിൽ മകന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ചെയ്തത്. ഖുർആൻ പറഞ്ഞില്ലേ, വമിനന്നാസ്, ജനങ്ങളെ കൂട്ടത്തിലുണ്ട്, മൻ, ഒരു വിഭാഗം ആളുകൾ, യസ്തരി, അവരിങ്ങോട്ട് വാങ്ങുകയാണ് ലഹവൽ ഹദീ,
ടേപ്പ് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് പാട്ടിന്റെ സാമഗ്രികൾ ഇങ്ങോട്ട് വാങ്ങുകയാണ്, പാട്ടിങ്ങോട്ട് വാങ്ങുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? കല്യാണത്തിന്റെ പേരിൽ പാട്ട് കാടുന്ന പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് വരുന്നു. എസ്തരി വാങ്ങുന്നു പറഞ്ഞാൽ എന്താ, പൈസ കൊടുത്തിട്ട് വാങ്ങുമ്പോഴല്ലേ ഇസ്തിറ എന്ന് പറയല്. അപ്പൊ അവർക്ക് പൈസ കൊടുത്തിട്ട് വിളിക്കുന്നു. സുബ്ഹാനല്ലാഹ്, വാലിന് തങ്ങന്മാർ വരുമ്പോ വാടക കൊടുക്കാറുണ്ട്, അവർക്ക് ഹദിയ കൊടുക്കാറുണ്ട്. ഇതുപോലെ കല്യാണത്തിന്റെ തലേന്ന് പാട്ട് പാടിപ്പിക്കാൻ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ട് വരുന്നു, അവരെ വണ്ടിന്റെ വാടക കൊടുക്കുന്നു, അവർക്ക് ഹദിയ കൊടുക്കുന്നു. വല്ലാത്ത ഹദിയ തന്നെ. വമിനന്നാസി മയ്യസ്തരി ലഗവൽ അദീഫ്, പാട്ടിന് വേണ്ടി പൈസ കൊടുത്തിട്ട് പാട്ടിങ്ങോട്ട് വാങ്ങുന്നവരിൽ എന്തിനെ അവരത് വാങ്ങുന്നത്? ലിയുദില്ലാൻ സബീലില്ല, ജനങ്ങളെ മുഴുവനും വഴിതെറ്റിക്കാനല്ലേ അവര് ചെയ്യുന്നത്. കാരണം ആ വീട്ടുകാരെ മാത്രമല്ല, ആ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ്. അവ കൊറേ ചെറുപ്പക്കാരവിടെ വന്നിരിക്കും, ഈ പാട്ടും കേട്ടിട്ട് അവിടെ കൈമുട്ടും, എന്നിട്ട് വിഷുലൂതും. സുബ്ഹാനല്ലാഹ്, ശരീഅത്ത് പരിപാടികളിൽ തന്നെ വിഷുലൂതുന്ന കാലമാണ്. പിന്നെ കല്യാണ കാര്യം പറയേണ്ടതുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ജനങ്ങളെ വഴി തെറ്റിപ്പിക്കാനായി പാട്ടിന് പൈസ കൊടുത്തിട്ട് വാങ്ങുന്നവരുണ്ട്. എന്നിട്ട് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത് കണ്ടോ, അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് അങ്ങനെ ചെയ്തെന്ന് നിങ്ങളെ മോന്റെ മംഗളത്തിന് എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ബിഗൈറി ഇൽമിൻ, അവർക്കത്ര വിവരമില്ല, അവർക്കത്ര ഇൽമില്ല, അത് പാടില്ല എന്ന് അവർക്ക് ഇൽമില്ല. പക്ഷേ എന്നിട്ട് ഉസ്താദ് വാള് പറഞ്ഞു കൊടുത്താലോ, ഇതുവരെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല, ശരിയാണ്, ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ഉസ്താദ് വാള് പറഞ്ഞു കൊടുത്താലോ, അതിനവർ ഇൻസൾട്ടായി കാണൂ. ഉസ്താദിന്റെ വാല അവർ ഉൾക്കൊള്ളൂല, അതയാൾ പറയേണ്ടിയില്ലായിരുന്നു എന്നേ അവർ പറയൂ. അവരത് ഉൾക്കൊള്ളൂല, അവരത് ഇൻസൾട്ടായി കാണൂ. അങ്ങനെ ഇൻസൾട്ടായി കാണുന്നുണ്ടോ? അവരെക്കുറിച്ച് അല്ല പറയുകയാണ്. ആരെക്കുറിച്ച്? പാട്ട് സംഘടിപ്പിച്ചിട്ട് പിന്മാറിയവരെ കുറിച്ചല്ല, പാട്ട് സംഘടിപ്പിച്ചതിന് ശേഷം വിവരമില്ലാതെ സംഘടിപ്പിച്ചതാണ്. പക്ഷെ ഉസ്താദുമാര് വാലിനത് പറഞ്ഞു കൊടുത്തു, എന്നിട്ടും അവരത് മാറി നിൽക്കാതെ, മൊയ്ലിയാമാർക്ക് വേറെ പണിയില്ല, അവരങ്ങ് മൈക്ക് കിട്ടിയാലൊക്കെ പറയൂ എന്നും പറഞ്ഞ് ഇൻസൾട്ട് ആക്കി നടന്നാലോ? അവരെ കുറിച്ചല്ല പറയുകയാണ്. അവർക്ക് ശക്തമായ അദാബുണ്ട്, കേവലം ശിക്ഷയല്ല, ശിക്ഷ തന്നെ സഹിക്കാൻ പറ്റാത്തതാണ്, ശിക്ഷ തന്നെ സഹിക്കാൻ പറ്റാത്തതാണ്. ഇത് കേവലം ശിക്ഷയല്ല, മുഹി, അതിഭയാനകരമായ ശിക്ഷയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നബി തങ്ങളുടെ താല്പര്യം മാനിക്കുന്നവൻ ഒരിക്കലും ഡിജെയുടെ പിന്നാലെ പോകൂല. ഇപ്പൊ ചില ചെറുപ്പക്കാർക്ക് ഒരു സ്വഭാവം ഉണ്ട്, എന്താ സ്വഭാവം അറിയോ? സുബ്ഹാനല്ലാഹ്, ചെറിയ 800 കാറിലാ പോണത്, 800 കാറിൽ ഇങ്ങനെ പോകുമ്പോ വല്ലാത്ത ശബ്ദം. അപ്പൊ എന്താ പറയുന്നത്? നമ്മളെ ഭാഗത്തൊരു അതിനായിട്ട് ഒരു ഇസ്തിലാഹ് തന്നെയുണ്ട്, ഒരു സാങ്കേതിക പദം. എന്താ കുത്തുപാട്ടുള്ള, കുത്തുപാട്ടുള്ള എന്ന് പറയും. എന്ത് കുത്തുപാട്ട്? കുത്തുപാട്ട് എന്ന് പറഞ്ഞാൽ നല്ലോണം ഒച്ചണ്ടാക്കി കൊടുത്ത് കൂട്ട് കൂട്ട്, എന്നിട്ട് പരിസരങ്ങൾ മുഴുവനും മലിനമാക്കുന്ന വിധത്തിൽ. സുബ്ഹാനല്ലാഹ്, പോകുന്നത് ചെറിയ 800 കാറിലാണ്. ഇതിന്റെ അർത്ഥം ഇന്നോവയിലും ഫോർച്യൂണറിൽ പോയാൽ പറ്റൂന്നല്ല, അങ്ങനെ മസലില്ല. ചെറിയ 800 കാറിലും പോയിട്ട് ഓണക്ക് വെച്ച സ്പീക്കർ, സുബ്ഹാനല്ലാഹ്, ആ കാറിൽ യാത്ര ചെയ്യുന്നവൻ മാത്രമല്ല പരിസരത്തുകാരെ മുഴുവനും വികാരം വ്രണപ്പെടുത്തുന്ന വിധത്തിൽ കുത്തുപാട്ടിക്കൊണ്ട് നിങ്ങൾ പോയാൽ, ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, യകൂനു ഫീ ഉമ്മത്തി ഖസ്ഫുൻ വമസ്ഖുൻ വഖദ്ഫുൻ, ചിലതൊക്കെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് കൊടുത്തിട്ട് വാങ്ങലാ. ഏക സിവിൽ കോഡിന്റെ കാര്യം വന്നു, മുത്തലാഖിന്റെ വിഷയം വന്നു, എല്ലാ സംഘടനകളും അതിന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി, ശരീഅത്ത് കോൺഫറൻസുകൾ നടത്തി. ഞാൻ പറയട്ടെ, എന്തേ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്? എന്തേ ഇടക്കിടക്ക് മുസ്ലിമീങ്ങൾക്ക് മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ചെറുപ്പക്കാരാ, ഞാനൊന്നിയും ഡിജെയുടെ പിന്നിലല്ലേ പോകുന്നത്? ഞാനൊന്നിയും മ്യൂസിക്കിന്റെ പിന്നാലെയല്ലേ പോകുന്നത്? അല്ല പൊരുത്തപ്പെടാത്ത കാര്യത്തിന്റെ പിന്നാലെയല്ലേ പോകുന്നത്? പിന്നെ അല്ല ഞങ്ങളെ മനസ്സിന് സമാധാനം തരുമോ? നമുക്ക് അല്ലാഹു തആല വിജയം തരുന്നുണ്ട്, ഞമ്മളത് അറിയുന്നില്ല.
കണ്ടില്ലേ ഈ ഫലസ്തീന എന്ന മണ്ണിൽ ഇസ്രായേലിന്റെ മനുഷ്യമക്കൾ ഫലസ്തീനിലുള്ള ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയത് നമുക്കറിയില്ലേ ചെറിയ പിഞ്ചുമക്കളെ കൊന്നൊടുക്കിയത് നമുക്കറിയില്ലേ ഇപ്പൊ പത്രത്തിൽ ചർച്ചയാണ് സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാണ് ഫേസ്ബുക്കിലും വാട്സപ്പിലും ചർച്ചയാണ് ഇസ്രായേലിന്റെ മണ്ണിൽ ജൂതന്മാരുടെ മണ്ണിൽ അഗ്നി അഗ്നി ഉത്ഭവിച്ചു തീ ഉത്ഭവിച്ചു കെടുത്താൻ കഴിയുന്നില്ല കാരണം ഫലസ്തീനിലുള്ള മുസ്ലിം മക്കളെ കൊന്നൊടുക്കിയപ്പോ അല്ല ഇസ്രായേലിന് കൊടുത്ത പാഠമാണ് കേട്ടോ അങ്ങനെ എത്രയോ കാര്യം അല്ല നമുക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ പാഠം ഉൾക്കൊള്ളുന്നില്ല പിന്നെ എങ്ങനെ നമ്മൾ മനസ്സിന് സമാധാനം ഉണ്ടാകുന്നത് അപ്പൊ ഞാൻ പറയട്ടെ മ്യൂസിക്കിന്റെ പാട്ട് കേൾക്കരുത് ഹബീബായ തങ്ങളിലേ പറഞ്ഞത് അവസാന കാലം വന്നാൽ മൂന്ന് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതിൽ ഒന്നാമത്തത് അതാ ഭൂമി മനുഷ്യന്മാരെ വിഴുങ്ങിക്കളയും ഭൂകമ്പം നടക്കും മനുഷ്യൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ ഭൂമി അങ്ങ് പിളർന്നു മനുഷ്യൻ അതിന്റെ ഉള്ളിൽ അങ്ങ് പോയി കാണുന്നില്ല ഇങ്ങനെ ഒരു കാലം വരാനുണ്ട് പോരാ ഹസഫും മനുഷ്യന്റെ കോലമങ്ങ് മാറിപ്പോകുന്നു അങ്ങനെ ഒരു കാലം വരാനുണ്ട് പിന്നെയോ വല്ലാത്ത വ്യഭിചാര ആരോപണം വരുന്നൊരു കാലമുണ്ട് വ്യഭിചരിക്കണമെന്നില്ല പക്ഷേ വ്യഭിചാര ആരോപണം വരുന്നു സ്വഹാബത്ത് ചോദിച്ചു മതാദാക്കയാ റസൂലല്ലാ ഹബീബായ തങ്ങളെ എന്നാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ഇദാ ലഹറത്തിൽ ഖൈനാതു വൽ മആസിഫു മുസ്ലിമീങ്ങളെ കല്യാണ വീടുകളിൽ പാട്ട് പാടുന്ന പെൺകുട്ടികളെ സ്റ്റേജിൽ കയറിയിട്ട് ഡിജെ ഉണ്ടാക്കിയാൽ അന്നാണ് ഭൂമി വിഭിങ്ങൾ ഉണ്ടാവുക അന്നാണ് മനുഷ്യന്റെ കോലം മാറുക അന്നാണ് വ്യഭിചാര ആരോപണങ്ങൾ ഉണ്ടാകുക വശുരിബത്തിൽ ഹുമൂർ അതേ വളരെയധികം വ്യാപകമായി മദ്യപിക്കപ്പെടുന്ന കാലം വരുമ്പോഴാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുന്നത് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ മ്യൂസിക് പാട്ടിന്റെ പിന്നാലെ പോകരുത് അതുകൊണ്ടല്ലേ ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങളോട് ചോദിച്ചില്ലേ സുഇല ഫുദൈൽ ഇബ്നു ഇയാദ് അനിൽ ഗനാ പാട്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊന്ന് ചോദിച്ചു ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങളോട് ചോദിച്ചു പാട്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഏത് പാട്ട് നല്ല പാട്ടിനെ കുറിച്ചല്ലോ മോശമായ പാട്ടിനെ കുറിച്ച് ചെറുപ്പക്കാരെയും പെൺകുട്ടികളെയും വ്യഭിചാരത്തേക്ക് നയിക്കുന്ന മോശമായ പാട്ടില്ലേ ആ പാട്ടിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോ ഫുദൈലുബ്നു ഇയാദ് നിങ്ങൾ പറഞ്ഞ മറുപടി വഹുവ റുഖിയത്തു സിനാ അത് വ്യഭിചാരത്തിന്റെ മന്ത്രമാണ് കേട്ടോ അത് വ്യഭിചാരത്തിന്റെ മന്ത്രമാണ് അപ്പൊ ഒരാളത് കേട്ടാൽ അവന്റെ ശരീരത്തേക്ക് വ്യഭിചാരത്തിന്റെ മന്ത്രം കിട്ടിയതുപോലെയായി പിന്നീട് അവൻ വ്യഭിചാരത്തിലേക്ക് വഴിപ്പെട്ടു പോകൂ അതുകൊണ്ട് അത്രയും ഗൗരവമുള്ള ഹറാമായ മ്യൂസിക് പാട്ട് അത് ഒരിക്കലും കേൾക്കരുതേ ചെറുപ്പക്കാരേ ചില ചെറുപ്പക്കാർക്കൊരു സ്വഭാവമുണ്ട് രാത്രി സമയത്ത് വീട്ടിലങ്ങ് ഉറങ്ങുകയാണ് ഉറങ്ങാൻ പോകുമ്പോ രണ്ട് ചെവികളിലും ഇയർഫോൺ അങ്ങ് വെക്കൂ എന്നിട്ട് ഓൺ ചെയ്യൂ എന്താണ് ഓൺ ചെയ്തത് എഫ് എമ്മിന്റെ പാട്ട് ബുറുദയല്ല മൗലൂദല്ല മാലയല്ല വലിയ ആലിമീങ്ങളുടെ വാളല്ല ഹബീബായ തങ്ങളെ മൗലൂദിന്റെ വരികളല്ല പിന്നെയോ നമ്പർ വൺ സിനിമയുടെ പാട്ട് ആ പാട്ടും കേട്ടങ്ങ് ഉറങ്ങുകയാണ് മോനെ നിന്റെ താൽപര്യം അതാണെങ്കിലും മദീനയിലെ രാജാവിന്റെ താൽപര്യം നീ മ്യൂസിക് പാട്ട് കേൾക്കരുത് എന്നാണ് ഒരു മ്യൂസിക് പാട്ട് കേട്ടപ്പോഴേക്ക് നിനക്ക് വല്ലാത്ത സന്തോഷമായി നിനക്ക് എത്ര സന്തോഷമായോ അതിനേക്കാളും ഇരട്ടി വേദനയാണ് ദുഃഖമാണ് മദീനയിലെ നിന്റെ നേതാവിനെ നീ ഉണ്ടാക്കിയത് അത് പോരാ അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ ചുരുക്കുകയാണ്
അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളെ നടന്നു പോകുന്നു. കൂടെ നാഫിഉ റളിയല്ലാഹു അൻഹു ഉണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളെ ചെവിടങ്ങ് പൊത്തിപ്പോയി. രണ്ട് ചെവികളിലങ്ങ് കൈ ചെവിയുടെ പുറത്തങ്ങ് കൈവച്ചു. എന്നിട്ട് നാഫിഉ തങ്ങളോട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കേൾക്കുന്നുണ്ടോ? നാഫിഉ റളിയല്ലാഹുവിന് പറഞ്ഞു, ഇല്ല, ഞാൻ ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല. അപ്പ മഹാനവരകളങ്ങ് പുറത്തെടുത്തു കയ്യങ്ങെടുത്തു. കാരണം മഹാനവരകൾ ഹറാമിന്റെ പാട്ട് കേട്ടതാണ്. കേട്ടപ്പോഴേക്ക് ചവിടങ്ങ് പൊത്തിപ്പിടിച്ചു. കാരണം സ്വന്തം താല്പര്യത്തെക്കാളും ഹബീബായ തങ്ങളെ താല്പര്യത്തിന് വില